ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിൽ ദുരന്ത സാധ്യത ലഘൂകരണ സംസ്കാരം വളർത്തിയെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത തീരുമാനപ്രകാരം ആരംഭിച്ചതാണ് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനാചരണം. സുസ്ഥിരമായ ഭാവിക്കായി യുവതലമുറയെ ശാക്തീകരിക്കുക എന്ന ആശയമാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആശയത്തെ മുൻനിർത്തി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഫയർഫോഴ്സ് വകുപ്പും സംയുക്തമായി ജില്ലയിലെ ആപ്ദാമിത്ര അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 10 പേർക്ക് ബാഡ്ജ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. രാജ്യം പലതരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ആപ്ദാമിത്ര എന്ന പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയത്. എല്ലാ ജില്ലകളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഫലവത്തായി നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതോടൊപ്പം NDRF പോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പോഴും അവർക്ക് എവിടെ എന്ത് ചെയ്യാം എന്നുള്ളത് പ്രാദേശികമായിട്ട് ഒരെണ്ണം കൊടുക്കേണ്ടിവരും. ചിലപ്പോൾ വെള്ളം വന്നോ ഒരു സ്ഥലമൊക്കെ അങ്ങ് വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ എവിടെയാണ് വലിയ കെട്ടിടങ്ങൾ, വെള്ളത്തിനടി കെട്ടിടങ്ങളുണ്ടാവാം, മതിൽക്കെട്ടുകളുണ്ടാവാം, ചില സ്ഥലത്ത് ബോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എന്താണ് അവിടുത്തെ ചുറ്റുപാട്, അത് പ്രാദേശികമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ദുരന്തം പ്രതിരോധിക്കുന്നതിന് വളരെ വലിയ സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും പ്രാദേശികമായിട്ടുള്ള ഹെൽപ്പും സഹായവും ഒഴിച്ചുകൂടാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വോളണ്ടറി വർക്ക് വളരെ പ്രധാനപ്പെട്ടത്. പലപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ വിദഗ്ധ പരിശീലനമില്ലാത്തതിനാൽ ചില അവസരങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ അത്യാഹിതങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആപ്ദാമിത്ര എന്ന സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനങ്ങളിൽ ശാസ്ത്രീയ പരിശീലനം ലഭിച്ചവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേനകളെ സഹായിക്കാനും സാധിക്കും. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.